വിജിലൻസിന് പ്രവർത്തന സ്വാതന്ത്ര്യവും സ്വയംഭരണവും നൽകുന്നതിന് ഹൈക്കോടതിയുടെ നിർണായക ഇടപെടൽ. ഇക്കാര്യത്തിൽ വേണ്ട നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ ഹൈക്കോടതി രണ്ടംഗ അഭിഭാഷകരടങ്ങിയ ആമിക്കസ് ക്യൂറിയെ നിയോഗിച്ചു. വിജിലൻസ് ഡയറക്ടറോടും ഹൈക്കോടതി റിപ്പോർട്ട് തേടി. കെ എം മാണിക്കെതിരായ ബാർകോഴ കേസിന്റെ പശ്ചാത്തലത്തിലാണ് ഹൈക്കോടതി തീരുമാനം. അതിനിടെ കേസിന്റെ അന്തിമ റിപ്പോർട്ട് മൂന്നാഴ്ചയ്ക്കകം കോടതിയിൽ സമർപ്പിക്കുമെന്ന് എജി ഹൈക്കോടതിയെ അറിയിച്ചു. ധനമന്ത്രി കെ എം മാണിക്കെതിരായ ബാർകോഴ കേസിൽ അന്വേഷണ റിപ്പോർട്ട് വിളിച്ചു വരുത്തണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി പരിഗണിക്കുകയായിരുന്നു ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. വിജിലൻസിന് സ്വയംഭരണം നൽകണമെന്ന പരാമർശം കോടതി ആവർത്തിച്ചു. സിബിഐ പോലെ പ്രവർത്തന സ്വാതന്ത്ര്യം വിജിലൻസിനും വേണം. കാര്യക്ഷമമായ അന്വേഷണം പല കേസുകളിലും നടക്കുന്നില്ലെന്ന് ആക്ഷേപമുണ്ട്. സാധാരണക്കാർക്ക് നീതി ലഭിക്കുന്നില്ല എന്ന പരാതിയും വ്യാപകമാണെന്നും കോടതി നിരീക്ഷിച്ചു. വിജിലൻസിൽ സമഗ്രമായ പരിഷ്കരണവും കാലാനുസൃതമായ മാറ്റങ്ങളും വേണം. ഈ ഘട്ടത്തിലാണ് കോടതി അമിക്കസ് ക്യൂറിയെ നിയോഗിക്കുന്ന കാര്യം പ്രഖ്യാപിച്ചത്. മുതിർന്ന അഭിഭാഷകരായ കെ ജയകുമാർ, പി ബി കൃഷ്ണൻ എന്നിവരെ ഇതിനായി കോടതി ചുമതലപ്പെടുത്തി. അഡ്വക്കേറ്റ് ജനറലും ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനും ഇക്കാര്യത്തിൽ കോടതിയെ സഹായിക്കണം. വിജിലൻസിന്റെ പ്രവർത്തന രീതികളും സ്വയംഭരണ സാധ്യതകളും സംബന്ധിച്ച് റിപ്പോർട്ട് നൽകാൻ വിജിലൻസ് ഡയറക്ടറോടും കോടതി ആവശ്യപ്പെട്ടു. ബാർകോഴ കേസിലെ പരാതികൾ സംബന്ധിച്ച് രണ്ടാഴ്ചക്കകം മറുപടി നൽകാൻ അഡ്വക്കേറ്റ് ജനറലിനോട് കോടതി ആവശ്യപ്പെട്ടു. അന്തിമ റിപ്പോർട്ട് മൂന്നാഴ്ചക്കുള്ളിൽ സമർപ്പിക്കുമെന്ന് കോടതിയിൽ നേരിട്ട് ഹാജരായ അഡ്വക്കേറ്റ് ജനറൽ കെ പി ദണ്ഡമാണി അറിയിച്ചു. റിപ്പോർട്ട് വിളിച്ചു വരുത്തണമെന്ന ഹർജിക്ക് ഈ ഘട്ടത്തിൽ പ്രസക്തിയില്ലെന്നും എ ജി വാദിച്ചു. കെ എം മാണിക്കെതിരായ ബാർകോഴ കേസ് പരിഗണിക്കുന്നതിനിടെയാണ് വിജിലൻസിന്റെ സമഗ്ര പരിഷ്കരണത്തിന് കോടതി തന്നെ മുൻകൈയെടുക്കുന്നത് എന്ന കാര്യം ഏറെ ശ്രദ്ധേയമായി. അന്വേഷണ റിപ്പോർട്ടിനെ മറികടക്കാൻ നിയമോപദേശം സ്വീകരിക്കുന്നതടക്കം വിജിലൻസിന് മേൽ ആക്ഷേപങ്ങൾ നിലനിൽക്കുമ്പോഴാണ് കോടതിയുടെ ഇടപെടൽ എന്നതും ഏറെ പ്രാധാന്യമർഹിക്കുന്നു. റിപ്പോർട്ടർ, കൊച്ചി.